നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ജോബി ജോൺ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ സമ്മേളനം നടന്നു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷിച്ചു. രാവിലെ നടന്ന കൊടിയേറ്റം, വെളിച്ചെണ്ണ സമർപ്പണം എന്നിവ ഭക്തിസാന്ദ്രമായി. കേരളത്തിനെതിരെ ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി ചേർപ്പ് 19-ാം വാർഡ് കമ്മിറ്റി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് കെ എസ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലെ റിട്ടയർമെന്റ് തുകയും പെൻഷൻ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യണമെന്നും ഇരട്ട പെൻഷന്റെ പേര് പറഞ്ഞ് വിധവകളടക്കമുള്ളവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തടയുന്ന സർക്കാർ നടപടി തിരുത്തണമെന്നും ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി ജോസഫ് ടി എ, വൈസ് പ്രസിഡന്റ് എ വി സുരേന്ദ്രൻ, ബീന വി ആർ, രമേശ്, രാജേശ്വരി, സുകന്യ എന്നിവർ സംസാരിച്ചു. ഇത്രയും നാള് നാം അടച്ചിട്ടുള്ള ക്ഷേമനിധിയിലേക്ക് സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം നമ്മളടച്ചിട്ടുള്ള തുകയും അതിൻ്റെ വലിയ ഭീമമായ തുക നമുക്ക് തരുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും അത് വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് 5.5% പലിശയും കൂട്ടി തരുമെന്ന് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള ആ തുകയും നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ദുരവസ്ഥ മാറ്റിക്കൊണ്ട് ഒരാൾ പെൻഷനായി കഴിഞ്ഞാൽ ആ പെൻഷനാവുന്നതിൻ്റെ 3 മാസം മുമ്പ് രേഖകൾ വാങ്ങി പരിശോധിച്ച് നടപടികൾ നടത്തി പൂർത്തീകരിച്ച് അയാൾക്ക് അടുത്ത മാസം മുതൽ എന്ന് പെൻഷൻ കഴിഞ്ഞ് അടുത്ത മാസം മുതൽ അയാൾക്ക് നൽകേണ്ട മാന്യമായ പെൻഷനും ആ അതുവരെ കൊടുക്കാനുള്ള പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിൽ അതും അയാളുടെ റിട്ടയർമെന്റ് തുകയും മനുഷ്യന് അത്യാവശ്യമുള്ള സമയത്ത് കിട്ടിയാലല്ലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് കൊടിയേറ്റം, വെളിച്ചെണ്ണ സമർപ്പണം എന്നിവ ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് വെളിച്ചെണ്ണയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിപരീതമായി ശ്രീകോവിലിനകത്തും വിളക്കമാടത്തിലും മാത്രമല്ല പൂരക്കാലത്ത് പന്തത്തിന് പോലും വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമാണ്. ഇന്നേ ദിവസം വെളിച്ചെണ്ണ സമർപ്പിച്ചാൽ വ്യാധിവസനങ്ങൾ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. വൈകിട്ട് അശ്വതി പണമയ്ക്കൽ, നിറമാല, ചുറ്റുവിളക്ക്, തേങ്ങാമുറി വിളക്ക്, എഴുന്നള്ളിപ്പ്, പെരുവനം കുട്ടമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം എന്നിവയും നടന്നു. കേരളത്തിനെതിരെ ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി ചേർപ്പ് 19-ാം വാർഡ് കമ്മിറ്റി നടത്തുന്ന സമരപരിപാടി ബി ജെ പി മേഖലാ അധ്യക്ഷൻ ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ചേർപ്പ് ഏരിയ പ്രസിഡന്റ് ജയൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ്, സമരസമിതി ജില്ലാ ചെയർമാൻ ശിവദാസൻ, മുരളി, അശ്വിൻ എന്നിവർ നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക, അത് ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാവില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ മണ്ണിൽ അങ്ങനെ ഒരു കേരളത്തിനെ പകുത്തുകൊണ്ട് രണ്ടാക്കി തിരിക്കാനായിട്ടുള്ള ഇടയിലൂടെ ഒരു കേരയിൽ ഭീമനെ കടത്തിവിടാനായിട്ട് കേരള ജനത തയ്യാറല്ല എന്നുള്ളതും അതിന് ഏതറ്റം വരെ പോകാനുണ്ടെങ്കിലും ആ അറ്റം വരെ പോയിക്കൊണ്ട് ഈ ഒരു സംരംഭത്തെ, ഈ ഇത്ര ജനദ്രോഹപരമായിട്ടുള്ള ഈ സംരംഭത്തെ നമ്മുടെ കാലങ്ങളായിട്ട് ജനിച്ച കാലം മുതൽ നമ്മൾ ജീവിച്ചു വന്നിട്ടുള്ള ആ പ്രദേശങ്ങളും നമ്മുടെ സ്വത്തും സമ്പത്തുമെല്ലാം തന്നെ നശിപ്പിച്ചു കൊണ്ടുവരുന്ന ആ ഒരു സംരംഭം ഈ കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക.
ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും യാതൊരു കൂസലുമില്ലാതെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ എതിർത്തുകൊണ്ട് ജനങ്ങളെ സർവനാശത്തിലേക്ക് വിട്ടുകൊണ്ട് ഈ കേരളത്തെ നശിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട പ്രളയം ഈ നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എത്ര ഹൈറ്റിലാണ് വെള്ളം നിന്നിരുന്നതെന്ന്. ഒരു കേരയിൽ വരുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയിൽ വരുന്ന ഒരു പാതയായിരിക്കും വരുന്നത്. അപ്പൊ നമ്മളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ കേരയിൽ എന്നുള്ള ഇനി യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം ഇവരുടെ അഴിമതി തന്നെയാണ്. ചേർപ്പ് മേഖലയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. 3 പേർ രോഗമുക്തി നേടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞായറാഴ്ച പുതിയതായി ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ചേർപ്പിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 ആണ്. ഇതിൽ 8 പേരും വീട്ടിൽ ചികിത്സയിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ഞായറാഴ്ച പുതിയതായി ആർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ആരും ചികിത്സയിലുമില്ല. വല്ലച്ചിറ പഞ്ചായത്തിൽ ഞായറാഴ്ച പുതിയതായി ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നത് ഒരാളാണ്. ഇയാൾ വീട്ടിൽ തന്നെ ചികിത്സയിലാണ്. പാർലം പഞ്ചായത്തിൽ ഞായറാഴ്ച പുതിയതായി ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. 3 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. പാർലത്ത് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6 ആണ്. ഇതിൽ 6 പേരും വീട്ടിൽ ചികിത്സയിലാണ്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രതന്ത്രി വടക്കേടത്ത് പെരമ്പടപ്പിൽ ഹരിനമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഞായറാഴ്ച രാവിലെ 7:30 പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിന് എത്തിച്ചേർന്നത്. 5 നടതുറപ്പ്, തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, നവകാഭിഷേകം എന്നിവയും തുടർന്ന് പൊങ്കാല സമർപ്പണവും നടന്നു. കീഴേത്രക്കോവിൽ ഭജൻ നാമഘോഷ ലഹരിയും മഹാദീപാരാധനയും അമൃതഭോജനവും ചടങ്ങുകൾക്ക് മാറ്റിക്കൂട്ടി. CNN ഗേൾസ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുഞ്ചൻ സ്മൃതി വന സമർപ്പണ ദിനാചരണം സംഘടിപ്പിച്ചു. സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഹരിനാമ കീർത്തനാലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രസിഡന്റ് സുമതി അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് പ്രേമ പത്മിനിയും ജലജ മേനോനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. KP ശൈലജ മുഖ്യ അതിഥിയായി. ജ്യോതി ബാലകൃഷ്ണൻ, ശ്രീലത എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ എല്ലാവരും നമ്മുടെ അറിയുന്നവരെ, ഇവിടെ പഠിച്ചവരെ, നമ്മുടെ കൂട്ടുകാരെ, എല്ലാവരുടെ മക്കളും മക്കളും അവരെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വരുത്തി നമ്മുടെ ഈ ഗ്രൂപ്പ് വലുതാക്കി തീർക്കണമെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. പിന്നെ ഇന്ന് കുറെ ആൾക്കാരുണ്ട് പൊങ്കാലിന്റെ. അപ്പൊ അവിടേക്ക് പോയിട്ട് കുറച്ച് ആൾക്കാരങ്ങനെ താൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ തുടർന്ന് പോവാം. എല്ലാവിധ ആശംസകളും നൽകാമെന്ന് മാത്രമേ ഞാൻ പ്രത്യേകിച്ച് പറയൂ. ഊരകം അമ്മത്തിരൂടി ക്ഷേത്രത്തിൽ പൂരത്തിന് മുന്നോടിയായുള്ള ശുദ്ധികലശ കർമ്മങ്ങൾക്ക് ശനിയാഴ്ച രേവതി നാളിൽ തുടക്കമായി.
രേവതിനാൾ മുതൽ 5 ദിവസം ശുദ്ധികലശ കർമ്മങ്ങളോടെ പൂരാരംഭം കുറിക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമാണ് ഊരകം അമ്മത്തിരുവിടി ക്ഷേത്രം. രേവതി നാളിൽ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ശുദ്ധികലശ കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് പ്രസാദശുദ്ധി, അസ്ത്രകലശം, രക്ഷോഗാന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി, ഞായറാഴ്ച അശ്വതി നാളിൽ ചതുശുദ്ധി, ധാര എന്നിവ നടന്നു. ബുധനാഴ്ച രോഹിണി നാളിൽ രാവിലെ അധിവാസം വിടർത്തി പൂജ, പരികലശ പൂജ, 108 പരികലശം, വലിയ പാണി, സ്വർണ്ണക്കുടത്തിൽ ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടക്കും. പെരുവരം, ആറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കെടുക്കുന്ന 24 ക്ഷേത്രങ്ങളിൽ പൂരാഘോഷങ്ങളുടെ മുന്നോടിയായി ബ്രഹ്മകലശം നടന്ന ഏക ക്ഷേത്രമാണ് ഊരകം അമ്മത്തിരുവിടി ക്ഷേത്രം. ഭാരതീയ ഗേത് മസ്തൂർ യൂണിയൻ BKMU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ അവകാശ ദിനാചരണവും മുഖ്യമന്ത്രിക്ക് 1,000,000 കത്തുകൾ അയക്കുന്ന പരിപാടിയും സംഘടിപ്പിച്ചു. അമ്മാടം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയും മുഖ്യമന്ത്രിക്ക് കത്തുകൾ അയക്കലും BKMU ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PB ഷാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് ശക്തിപ്പെടുത്തുക, പെൻഷൻ ഉപാധിരഹിതമാക്കുക, പെൻഷൻ തുക മിനിമം 3,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. BKMU പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PO സൈമൺ അധ്യക്ഷത വഹിച്ചു. സമരപരിപാടിയിൽ CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി മെമ്പറും കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായ PT സണ്ണി, പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CB സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുബിത സുഭാഷ്, അമ്മാടം സർവീസഹരണ ബാങ്ക് ഡയറക്ടർമാരായ വനജരാജൻ, ഭോജൻ കാരണത്ത്, BKMU പഞ്ചായത്ത് സെക്രട്ടറി MK സത്യൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന PM ഷെരീഫ ബാബയുടെ 2nd ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. വരപ്പറമ്പിൽ പാറക്കുട്ടി എടോളമ്മ മകൻ ബാലകൈമൾ 84 വയസ്സ് നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച കാലത്ത് 8:30 വീട്ടുവളപ്പിൽ നടക്കും. ചൊവ്വൂർ അറക്കിൽ പരേതനായ പൊറിഞ്ചു മകൻ തോമസ് 71 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,840 രൂപ, പവന് 38,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ സമ്മേളനം നടന്നു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷിച്ചു. രാവിലെ നടന്ന കൊടിയേറ്റം, വെളിച്ചെണ്ണ സമർപ്പണം എന്നിവ ഭക്തിസാന്ദ്രമായി. കേരളയിലിനെതിരെ ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് BJP ചേർപ്പ് 19th വാർഡ് കമ്മിറ്റി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.